റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ്, അവിടുത്തെ ബഹുമാനം, അവിടുത്തെ ആദരവ്, അതൊന്നും ഇവിടെ ഒരു മഖ്ലൂഖിലേക്ക് അതിൻ്റെ ബേണം പോലെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധ്യമല്ല. അത് ഇതുവരെ ഒരുപാട് ആൾക്കാർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നല്ലവണ്ണം പഠിച്ച് അവിടുത്തെ അസ്മാഉകളും അവിടുത്തെ പേരുകളും അവിടുത്തെ സിഫാത്തുകളും അവിടുത്തതായിരിക്കുന്ന സ്വഭാവങ്ങളെല്ലാം തന്നെ വേണ്ട പോലെ മനസ്സിലാക്കിയതായിരിക്കുന്ന ആൾക്കാർ, അവർക്ക് പ്രത്യേകം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അവർ പ്രത്യേകമായി അവരെ ജീവിതത്തിൻ്റെ അധിക ഭാഗവും അവർ കഴിച്ചുകൂട്ടിയതായിരിക്കുന്ന മഹന്മാർ, അവരൊക്കെയും പറഞ്ഞത് എന്താണ്? ഇത് പറഞ്ഞിട്ട് ഇവിടേക്കും ഇത് എത്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അത് ബാക്കിയുള്ള എന്നെ പോലത്തെ സാധാരണക്കാർക്കൊന്നും അത് പറഞ്ഞിട്ട് എന്നും ആ പറഞ്ഞ മധുഹിൻ്റെ മധുഹ് വരെ പറഞ്ഞു തീർക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. മധു റസൂലുള്ളാഹിൻ്റെ മധു പറയുന്ന പോലെ ആ മധുഹിൻ്റെ മധുഹ് വരെ നമ്മൾക്ക് പറഞ്ഞിട്ട് ഇവിടേക്കും അത് എത്തിക്കാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അങ്ങേയറ്റം സഹിക്കുക എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ ലക്ഷണത്തിൽപ്പെട്ടതാണ്. അത് കഴിച്ചാലാണ് പിന്നെ ബാക്കിയുള്ള സ്നേഹമുള്ള സാധനങ്ങളൊക്കെയും സ്നേഹത്തിനോ ആൾക്കാരോടും വസ്തുക്കളോടും എല്ലാം സ്നേഹിക്കേണ്ടത്. അത് ഈമാൻ്റെ വലിയ ഒരു ഭാഗമാണ്. ഇത് അള്ളാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളത്.